നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഡിഷാണ്. ഡിഷ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വിഭവം. വേറൊന്നുമല്ല, നമ്മൾ ചെറുപ്പത്തിലൊക്കെ 50 വയസ്സൊക്കെ വാങ്ങി കഴിച്ചിട്ടുള്ള പുളിമിഠായി, അതാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അത്യാവശ്യം ഒരു നാരങ്ങയുടെയൊക്കെ വലുപ്പത്തിൽ വാളം പുളി എടുത്തിട്ടുണ്ട്. ഇത് കുരുവൊന്നുമില്ലാത്ത പുളിയാണ്, അതുമല്ല നല്ല ടേസ്റ്റി പുളിയാണ്. പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വന്ന്. അപ്പം ഇത് പുളി നമ്മളെടുത്തിട്ട് കുറച്ചധികം, അതായത് ഒരു 1.5 ഗ്ലാസ് ചൂടുവെള്ളത്തിലാണ് ഞാനിപ്പോൾ ഇട്ട് വെച്ചിട്ടുള്ളത്. പുളി നന്നായിട്ട് മെൽറ്റായി കിട്ടണം നമുക്ക്. അല്ല, കയ്യൊന്ന് വൃത്തിയാക്കിയതാണേ. അപ്പം ഇനി നമുക്കിത് കുറച്ച് നേരം വെക്കാം, പുളിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വരട്ടെ. അപ്പം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്, അടുപ്പ് കത്തിച്ചിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന പുളി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം, അതായത് പുളിയുടെ സത്ത് മുഴുവനും നമുക്ക് ആ വെള്ളത്തിൽ കിട്ടണം. ഇനി ഇത് നമുക്ക് ഈ പാനിലേക്ക് അരിച്ചൊഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നെറ്റിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് തേങ്ങയൊക്കെ അരക്കുമ്പോൾ അതിൻ്റെ പാല് പിഴിയാനൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുള്ളൊരു നെറ്റിൻ്റെ പീസാണ്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞതിൻ്റെ സത്ത് മുഴുവനും നമുക്ക് ഈ പാത്രത്തിലേക്ക് ആക്കിയെടുക്കാം. ഇപ്പോഴും ഈ മിഠായി അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ മുമ്പൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ല രസമായിരുന്നു, 50 പൈസയെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം 50 പൈസ തന്നെ ഇപ്പില്ല. അപ്പോൾ ഇത് പോയി മേടിച്ചിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ എത്ര പേർക്കാ മിഠായിൻ്റെ ഓർമ്മയുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം മുഴുവനായിട്ടും നമുക്ക് നെക്കി പിഴിഞ്ഞെടുക്കാം, ഒട്ടും സത്തൊന്നും വിട്ടുപോകരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോഴൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ടേസ്റ്റ് മേക്കറായ ഉപ്പ്, അതൊരു നുള്ളിട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് വറ്റിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ എല്ലാവരും ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനലിൽ കുക്കിംഗ്, ക്രാഫ്റ്റിംഗ്, സ്റ്റിച്ചിങ് അതുപോലെ യൂസ്ഫുള്ളായ എല്ലാവിധ വീഡിയോസും അവൈലബിൾ ആണ്. നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്താൻ മറക്കരുത്, എന്നാലേ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പം ഇത് നമ്മൾ ഐറ്റം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ വരച്ച് നോക്കുമ്പോൾ കണ്ട ഒരു ലൈന് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ അവിടെ ഫോം ചെയ്യണത്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറിന് വരെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഒട്ടും ക്ഷമയില്ല കേട്ടോ. സംഭവം എങ്ങനെയെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി എന്നാണ് ഇരിക്കണേ. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയ ശേഷം നമ്മുടെ പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓഹ്, അത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഓ, പറഞ്ഞറിയിക്കാൻ പറഞ്ഞ അടിപൊളി ഐറ്റമാണ്. ഇനി നമുക്കിത് കറക്റ്റായിട്ട് നൊസ്റ്റാൾജി കിട്ടണമെങ്കിൽ അതുപോലെയൊക്കെ ഒന്ന് പാക്ക് ചെയ്യണ്ടേ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഒരു കത്തി വെച്ച് ഉരുക്കി, കത്തി ഉരുക്കിയിട്ട് പ്ലാസ്റ്റിക് കവറൊന്ന് രണ്ടാക്കാൻ പോണേണ്. അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു കുഞ്ഞു കവറ് കിട്ടും. ഇനി ഇതിൽ നമുക്ക് പുളി നിറക്കാം. ഇതൊരു പഴയ കത്തിയാണ് കേട്ടോ, നിങ്ങളിപ്പോൾ യൂസ് ചെയ്യണ കത്തിയൊന്നും എടുക്കരുത്, പിന്നീട് അത് മൂർച്ചയൊക്കെ പോകും. അപ്പോൾ ഇത് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3-4 കവേഴ്സും കൂടി ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊക്കെ നമുക്ക് നമ്മുടെ പുളിമിഠായി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കവറിലേക്ക് ഒരു ചെറിയ സ്പൂൺ കൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാണ് കേട്ടോ, ഒരുപാട് വെള്ളം പോലെയല്ല, എന്നാൽ ഒരുപാട് തിക്കുമല്ല. നല്ലൊരു ഒരു കുഴമ്പ് പരുവത്തിലൊക്കെ ഇരിക്കണ പോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മുഴുവനായിട്ടും കവറിൽ നിറച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മോൾ വശവും കൂടി ഒന്ന് ഉരുക്കി കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ഉരുക്കണതെന്ന് നമുക്ക് നോക്കാം. നോക്കാനൊന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കത്തി ഉരുക്കിയിട്ട് നമുക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ അവിടെ അത് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മളെ പാക്കിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അതിൽ നിന്ന് തന്നെ കോരി കഴിക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും കൂടി നമുക്കൊരു വെറൈറ്റി അല്ലേ എന്ന് വിചാരിച്ച് ചെയ്തു എന്നുള്ളൂ. ഇതേ നമ്മുടെ ഒഫീഷ്യൽ ടേസ്റ്റ് വന്നിട്ടുണ്ട്. റയാൻ റയോ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ടേസ്റ്റ്
കൊള്ളാവോ കൊള്ളാവോ ഇഷ്ടായാ എന്താണ് Thank you for watching.